അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കുന്ന വന്ദേ മെട്രോയുടെ ആദ്യ റാക്കിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ചെന്നൈ പെരമ്പൂരുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ അവസാനവട്ട മിനുക്ക് പണികളിലാണ് വന്ദേ മെട്രോ. അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വന്ദേ മെട്രോയുടെ സർവീസുകൾ മാർച്ചിൽ തന്നെ ആരംഭിക്കാനാണ് റെയിൽവേയുടെ നീക്കം. ഭാവിയിൽ പാസഞ്ചർ സർവീസുകൾക്കും സബർബൻ ട്രെയിനുകൾക്കും ബദലായി വന്ദേ മെട്രോകൾ അവതരിപ്പിക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. വിനയ് ഉണ്ണിച്ചേരുന്നുണ്ട്, വിനയ് വിവരങ്ങൾ. പൂജ, അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കുന്ന വന്ദേ സീരീസിലെ ഏറ്റവും പുതിയ ട്രെയിനായ വന്ദേ മെട്രോയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വിപ്ലവകരമായ മാറ്റം റെയിൽവേയിൽ വരാനിരിക്കുന്ന സമയത്താണ് വന്ദേ മെട്രോ കൂടി റെയിൽവേ പുറത്തിറക്കുന്നത്. മാർച്ചിൽ തന്നെ വന്ദേ മെട്രോ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ നേരത്തെ അറിയിച്ചിരുന്നു. അതിന് തയ്യാറെടുപ്പുകൾ തന്നെയാണ് ചെന്നൈ പെരമ്പൂരുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ പുറത്തിറങ്ങാനിരിക്കുന്ന വന്ദേ മെട്രോയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും 12 കോച്ചുകളായിരിക്കും വന്ദേ മെട്രോയിൽ ഉണ്ടായിരിക്കുക. എല്ലാം പൂർണ്ണമായും ശീതീകരിച്ച കോച്ചുകളാണ് ഇത്. അടുത്തടുത്ത് ഇറക്കുന്ന രണ്ട് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിരിക്കും പ്രധാനമായും വന്ദേ മെട്രോ സർവീസ് ഉപയോഗിക്കുക. അതായത് നിലവിലുള്ള പാസഞ്ചർ ട്രെയിനുകൾ, സബർബൻ ട്രെയിനുകൾ എന്നിവയ്ക്ക് ബദലായിട്ടായിരിക്കും വന്ദേ മെട്രോ ഇനി റെയിൽവേയുടെ ഭാഗമായി മാറുക. എന്തായാലും ഈ വന്ദേ മെട്രോവിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പെരമ്പൂരുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടുതൽ വന്ദേ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ ബജറ്റിൽ 40,000 കോച്ചുകളെങ്കിലും വന്ദേ സീരീസിലേക്ക് മാറുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും ഈ വന്ദേ മെട്രോ കൂടി ഇനി വന്ദേ സീരീസിൽ ഉൾപ്പെടുത്തി റെയിൽവേയുടെ ഭാഗമാകുന്നത്. ഇതിന് പിന്നാലെ തന്നെ വന്ദേ സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണവും റെയിൽവേ പുരോഗമിക്കുന്നുണ്ട്. അതുകൂടി അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട്. ഇനി പൂജ, ശരി, വിനയ് ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.